ദൈവനാമത്തിന് മഹത്വം. ഇന്നത്തെ വായന ഭാഗം ലേവിയ പുസ്തകം 18-ാം അധ്യായം, സങ്കീർത്തനം 40, മത്തായി 20:1-16, റോമർ 5:12-21. നെയ്തുകൂട്ടിയ പല സ്വപ്നങ്ങളും ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുമ്പോഴും കുത്തി ഒലിച്ചു പെയ്യുവാൻ തലയ്ക്കുമീതെ കുമിയുന്ന കാർമേഹത്തിൽ മഴവില്ല് കാണാനുള്ള മനുഷ്യന്റെ ധൈര്യമാണ് പ്രതീക്ഷ. ഓരോ നിമിഷവും ജീവിക്കുവാൻ പുതുനാമ്പുകൾ സമ്മാനിക്കുന്നത് ഇത്തരം പ്രതീക്ഷകളാണ്. ഇന്ന് നാം വായിച്ച സുവിശേഷ ഭാഗത്ത് ഇത്തരം പ്രതീക്ഷയുള്ള വേലക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതിരാവിലെ മുതൽ 5 മണിവരെ തങ്ങളെ ആരെങ്കിലും കൂലിക്ക് വിളിക്കുമെന്ന് കരുതി അവർ പ്രതീക്ഷയോടെ കാത്തുനിന്നു. അവർക്ക് തിരികെ പോകുവാൻ ഇടമില്ലാഞ്ഞിട്ടല്ല, അപ്പത്തിന് വേണ്ടിയുള്ള ആവശ്യകതയും ജോലി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് അവസാന മണിക്കൂർ വരെയും കാത്തു നിൽക്കുവാൻ കാരണമായി. 5 മണി നേരത്ത് മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരുടെ അടുക്കലേക്ക് എത്തുകയും അവരെ ജോലിക്ക് വേണ്ടി അയക്കുകയും ചെയ്തു. ലഭിച്ച ആ 1 മണിക്കൂർ സമയം ആത്മാർത്ഥതയോടെ അധ്വാനിച്ച അവർക്ക് ആ പകലത്തിലെ അധ്വാനത്തിനുള്ള കൂലി നൽകുവാൻ ആ ഉടമസ്ഥൻ തയ്യാറായി. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും ഇനി എനിക്ക് അവസരമൊന്നും ഉണ്ടാകത്തില്ല, വരേണ്ടവരൊക്കെ വന്നുപോയി, ഇനി എന്നെ ആരും വിളിക്കുകയില്ല, സമയം കഴിഞ്ഞുപോയി എന്ന് ചിന്തിക്കേണ്ടതില്ല. നാം പ്രതീക്ഷയോടെ കാത്തിരുന്നാൽ അവ ഒരിക്കലും വിഫലമാകില്ല. ദൈവം കൃത്യസമയത്ത് ആളുകളെ അയക്കുകയും നമ്മെ ഉപയോഗിക്കുകയും ചെയ്യും. നമുക്ക് പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പ്രതീക്ഷ കൈവിടാതെ അങ്ങിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഉപയോഗിക്കുവാൻ അങ്ങ് ശക്തനാകിയാൽ സ്തോത്രം. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.